Season 2. ഏറ്റവും അകലെയുള്ള മനസ്സുകളെപ്പോലും കൂട്ടിയോജിപ്പിക്കാനായിട്ട് മനോഹരമായ ഒരു ചിരിമതി. ചിരിയുടെ ശക്തിയിൽ വിശ്വസിച്ച് തന്നെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ കാഴ്ചകളും ഞങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. കുറച്ചധികം സർപ്രൈസസ് ഒക്കെ തന്നെ ഇന്നിവിടെ ഒരുക്കിയിട്ടുണ്ട്. സോ വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. அப்படியா நான் தான் திங்க போறேன் நீ தான் பறிக்க போற அனிலாக மாறினா அழகாக தாவினா அங்கங்க உன்னை கடிக்க போறேன் ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം അഞ്ചൽ അരിസ്റ്റോ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ്. സ്വാഗതം. ചായക്കട എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ ഓൾ ടൈം പ്രസ്റ്റീജിയസ് ടീം ലക്കി സ്റ്റാർസ്. പിന്നൊരു കാര്യം, നമ്മുടെ തട്ടുകടയാണ് കാണുന്നത്. എൻ്റെ ഭാര്യ അവിടെ കാണും. അവിടെ ചെല്ലുമ്പോൾ ദൈവത്തെ ഓർത്ത് എൻ്റെ പേര് വിളിച്ച് പറയില്ലും. അവളറിയാതെയാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നേക്കുന്നത് കേട്ടോ. അവിടെ പേര് തന്നെ കത്രിയനാണ് കേട്ടോ. ആ തുടങ്ങി തുടങ്ങി ും അല്ലല്ല, കാശ് വാങ്ങിക്ക്. അല്ല, കാശ് വേണ്ട, കാശ് വേണ്ട. ക്രിസ്മസ് അല്ലേ, എന്റെ വക ഒരു 10 പേര് ചായ കുടിച്ചതാണ്, 100 രൂപ പോവും. കാശ് മേടിച്ച് പെട്ടില്ല. സാരില്ല സാരില്ല സാരില്ല, കാശ് വേണ്ട, കാശ് വേണ്ട. അങ്ങനെ പറയല്ലേ, കാശ് മേടിച്ച് പെട്ടില്ല പെണ്ണുമുള്ള. എന്നാ പിന്നെ അങ്ങോട്ട് മേടിച്ചാ പോരെ. പിടിക്കും. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെ മനസ്സിലാവില്ല. എന്നാലും ഞാൻ ഈ സൗണ്ടും മാറ്റി വേഷവും മാറ്റി വന്നിട്ട് നീ അങ്ങനെ കണ്ടുപിടിച്ചു. സൗണ്ടും മാറി വേഷവും മാറി കാലി കിടക്കുന്ന നാരിയ ചെരുപ്പ് മാറാൻ പറ്റിയില്ല. അത് ഒരു കൊട്ടി മര്യാദക്ക് അങ്ങോട്ട് വാ. എന്നെ ഏതായാലും പിടിച്ച് കരോള് പൊളിക്കണ്ട, നിങ്ങൾ തുടർന്നോ കേട്ടോ. എനിക്കിന്ന് കുരിശുമരണമായിരിക്കും മിക്കവാറും. പോയി അടിച്ചോളി, ആടിച്ചോളി.
ഞാൻ ബുദ്ധിപൂർവം കളിച്ചതല്ലേ, പത്ത് പേരെ വിളിച്ചതിലെ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്നല്ലേ പപ്പായിട്ട് വേഷം കെട്ടി. അയ്യോ, എന്തോരം കച്ചവടം കിട്ടിട്ട് എന്ത് കാര്യം, കിട്ടണ ആശം മുഴുവൻ ദൂർത്തടിച്ച് കളയല്ലേ. അങ്ങോട്ട് ദൂർത്തടിക്കുന്നു. ഇനി ഞാൻ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ ഒരു പങ്കെടുത്ത് മെഡിക്കൽ കോളേജ് നിർത്തനായ രോഗികൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കണോ? ദൂർത്തടി അതൊക്കെ നല്ല കാര്യം, പുണ്യം കിട്ടും. ഒരു നല്ല കാര്യം ചെയ്താ പിന്നീടാണെങ്കിലും അതിന്റെ ഫലം നമുക്ക്. പിന്നെ നീ നോക്കിയോ, ഈ തട്ടുകള ഞാൻ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാക്കി മാറ്റും. അയ്യോ, ക്രിസ്മസ് ആയിട്ട് ഇവിടെ ഒരു സ്റ്റാർ നോക്കാൻ പറ്റില്ല, ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കാൻ പറ്റുന്നു. എന്തിനാണ് ഇവിടെ ഒരു സ്റ്റാർ, ഒരു ക്രിസ്മസ് സ്റ്റാർ ഇവിടെ ഉണ്ടല്ലോ. പഞ്ചവർണ പൈങ്കിളി പെണ്ണ് ഇന്നെനിക്കൊരു ഉച്ച ഉച്ചര ഉച്ചമു കലക്കാവുമ്പോ ഒരു ദൂത് പോകാമോ, ആരാരും കാണാതെ ഒന്നവിടം വരെ ചെല്ലാമോ, കുറിമാനം കൊണ്ടുവന്നിട്ട് വാരാമോ, ചായ ഓടിക്കാമല്ലോക്കെ തരാം. ഈ ചേച്ചിയാണ് നമ്മളോട് തൊഴിലുറപ്പിന്റെ ജോലിക്ക് വന്നത്. നമ്മളെ ഇലക്ട്രിക് പോസ്റ്റ് ഇല്ലേണ്ണ, അതിന് തടം എടുത്തു വെച്ചേക്കണു. ഇനി തൊഴിലുറപ്പിന്റെ പേരും പറഞ്ഞിട്ട് നമ്മളെ ഏരിയയിലോട്ട് വരില്ല ചേച്ചി. ചുമ്മാ ആണ്, തീറ്റി ഉറക്കം മാത്രം, തൊഴിലുറപ്പ്. കുടിയന് വെച്ച പേരാണ്. നീ കൊറേ നാളല്ലോ ഇങ്ങോട്ട് കണ്ടിട്ട്. എവിടെ ആയിരുന്നു? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. എവിടെ പോയി? ഞാൻ കുറച്ച് നാള് കാശി, രാമേശ്വരം, പിന്നെ വേറെ കൊറേ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തു. ഇപ്പോഴെങ്കിലും നിനക്കൊരു നൽപത്തി തോന്നിയല്ലോ. ഏ, തീർത്ഥാടനത്തിന് പോയല്ലോ, വലിയ നല്ല കാര്യം. തീർത്ഥാടനത്തിൽ പോയെന്നല്ലെന്ന്, പിന്നെ പാണ്ടി ലോറിയിൽ കിളിയായിട്ട് പോയത്. അടുത്ത ആഴ്ച ഞാൻ പോണ്, നിങ്ങൾ വരണ. പിന്നെ ഞാനില്ല കേട്ടോ. ഒരു ഗ്ലാസ് എടുത്ത്, ഒരു ഗ്ലാസ് ഇങ്ങോട്ട് എടുക്കാൻ. നിന്നോട് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി ഞാൻ ഇവിടെ അനുവദിക്കില്ലെന്ന്. എടുത്തിട്ട് വേണം. അത് നിങ്ങൾ പണ്ടല്ലേ പറഞ്ഞത്, ഞാൻ വിചാരിച്ചു നിങ്ങൾ മറന്നു കാണോ. ആ, മറന്നിട്ടില്ല. ഇവിടെ മാന്യം മര്യാദയൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമായിരുന്നു. ഇവിടെ ഈ മദ്യപാനം ഞാൻ അനുവദിക്കല, സമ്മതിക്കല. ഗ്ലാസ് ഇല്ല ഇവിടെ, ഗ്ലാസ് ഇല്ല ഇവിടെ. നിങ്ങൾ ഇവിടെ ഒരാള് ചായ കുടിക്കാൻ വന്ന് ഞാൻ നിങ്ങൾ ഈ കുമ്പിളിലാണോ ഒഴിച്ചു കൊടുക്കണം? ആണോ ചായ ഞങ്ങൾ ഗ്ലാസ്സിൽ കൊടുക്കും. ആ, എന്നാ എനിക്ക് ചായ എടുത്തില്ലേ അതിനകത്ത്. അങ്ങനെ പറഞ്ഞു ചായ കൊടുത്ത്. ഇതല്ലേ മറ്റേ ടച്ചിങ്സിന് വേറെ ഒന്നും കിട്ടാത്തോണ്ട്. ടച്ചിങ്സോ? ഇതന്നെ ഉള്ളിയോ? ഇവിടെ ഇല്ലാത്തോണ്ടാണ് ഞാൻ ഉള്ളി കൊണ്ട് അടുപ്പിച്ചത്. ക്ലാസ് വേണം, ക്ലാസ് വേണം. ക്ലാസ് ഇവിടെ ഇല്ല. പോ എന്തേലും നിന്റെ അനിയത്തി എന്തേലും. പഞ്ചാര അടിക്കാൻ പോയ. പഞ്ചാര അടിക്കാൻ പോയാ? അടിക്കാനല്ല, പഞ്ചാര മേടിക്കാൻ പോയേക്കാൻ. പഞ്ചാര മേടിക്കാനാ? പ്രായം തന്നിരിക്കുന്ന ഒരു പെങ്കൊച്ചിനെ ഈ പാതിരാത്രി അസമയത്ത് എന്തിനാണ് കടയെ വിട്ടത്? ഈ സുന്ദരിയെ ഞാൻ ഇങ്ങനെ പോവാ രാത്രി, അതുകൊണ്ടാണ് അവളെ പറഞ്ഞത്. അവള് പോയിട്ട് വരും. അവള് പോയിട്ട് വരും. ഇനി ഇത് കാലം കെട്ട കാല. ഇപ്പൊ അവളവന്മാർക്കാണ് എന്തെങ്കിലും ഒരു കോലം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് കുറെ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവളെ എന്നെ പോലെയല്ല, അവൾക്ക് അവളെ സൂക്ഷിക്കാനൊക്കെ നന്നായിട്ട് അറിയാം. അവക്ക് അവളെ സൂക്ഷിക്കാൻ നന്നായിട്ട് അറിയാന്ന് ആ പറഞ്ഞതിന് അർത്ഥം നിനക്ക് എന്തോ സൂക്ഷക്കുറവ് വന്നിട്ടുണ്ടെന്നല്ലേ? സത്യം പറ. അത് കാര്യം പിടിച്ചോ, നിങ്ങൾ കൊണ്ട് വന്നേ പണി എടുക്കാം. പണി എടുക്കും. വായം കൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ പണിയുണ്ട്. വെള്ളം കൊണ്ടുവരണം. ആ കാട്ടുനവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ. ഞാൻ ഒരീല പഞ്ചാര ചോദിച്ചപ്പോഴേ അവ എന്റെ മൂത്ത് ഇങ്ങനെ ഒരു നോട്ടം. ആ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല, പിന്നെ അവൻ കൺഫ്യൂഷൻ എടുത്ത് നിന്ന് പോയതായിരിക്കും. ഒരു കിലോ പഞ്ചസാര കൊണ്ട് ചെകയോ ഒരു ചാക്ക് വേണ്ടെന്ന്. എന്റെ ദൈവം വല്ല ജുറാസിക് പാർക്കിൽ കൊണ്ട കണ്ണുകമ്പി അടിച്ച് രണ്ടു പേരും കിട്ടാം. പ്രജിത്തിലാലേ? ഓ, നിന്റെ പേരൊന്ന് മാറ്റി കിട്ടോ. കുടിയന് പറ്റിയ പേരല്ലേ ഇത്.
അങ്ങേറ്റം പോയ ഷിബു അത് മതി കേട്ടോ. പ്രേംജിത്തിൽ ആൾ നിർത്താൻ പറഞ്ഞു. കാര്യം അറിയാവോ? ഈ കടയിൽ ഒരാളെ പണിക്ക് ഞാൻ നിർത്താന്ന് പറഞ്ഞ കൂലിക്ക്. അപ്പൊ ഇവള് പറഞ്ഞു, വേണ്ട, എന്തിനാ ചുമ്മാ ഒരാളെ കാശ് കൊടുത്ത് നിർത്തുന്നത്? എന്റെ അനിയത്തി വീട്ടിൽ ചുമ്മാ ഇരിക്കല്ലേ, അവളാകുമ്പോ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് പിടിച്ചെണ്ണ നിർത്തിയ സാധനത്തിന്. ഇപ്പൊ അവൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി കട എടുത്തിട്ട് ഞാൻ പെയിന്റ് പണിക്ക് പോകും, അറിയാവോ? പലപ്പോഴും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അവളെ അവിടെ കളിയാക്കരുതെന്ന് കേട്ടോ. അതിന് സങ്കടം വരില്ല ചേട്ടാ, അത് പാ ഒരു കൊച്ചല്ലേ. അവിടെ പാലുണ്ട്, നീ എടുത്ത് കുടിച്ചാ. പാല് കുടിക്കട്ടെ അവള്. അയ്യോ, എല്ലാം നശിപ്പിക്കും. പാവ ഒരു കൊച്ചല്ലേ, അതിന് ഒരു ഗ്ലാസ് പാല് കൊടുക്കും. നിങ്ങൾ എന്തിനാ? നീ എന്തറിഞ്ഞിട്ടാ? ഒരു ഗ്ലാസ് അല്ല, അതിന് ഒരു നേരം ഒരു ലിറ്റർ വേണം. ലിറ്റർ കുടിച്ചോട്ടെ, നീ കുടിച്ചാ മോളെ. ഒരു കുഞ്ഞ് ക്ലാസ്സിന് ചെന്നായിരുന്നെങ്കിൽ എനിക്ക് ക്ലാസിന്റെ കാര്യം നീ ശബ്ദിച്ചു പോരുന്നു കേട്ടോ. ഇവിടെ ഞാൻ മദ്യപാനം അനുവദിക്കല്ല, അതും പറഞ്ഞു ഇവിടെ ഇരിക്കാൻ വേണ്ട. വിട്ടോ 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 വിട്ടോ. ചേട്ടാ ഇങ്ങോട്ട് വന്നേ ചേട്ടാ, മല്ല എടുക്കാൻ പോണ്ടേ? നീ കൂടെ വാടി. ഞാനോ ഒരു കമ്പനിക്ക് എണ്ണ ഉണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോ ഇടുന്നു കേട്ടോ. കുട്ടി വന്ന കാണി അള്ളിക്കിട്ട് പോക പോരേ. എന്താ ചക്കരക്കുട്ടി? എന്താ ഞാൻ പിണക്കോ? എത്ര നേരെ ഒരു ഓംലെറ്റ് അടിച്ചിട്ട് കാത്തിരിക്കണ? ഞാൻ സമയം ഉണ്ടല്ലോ തിന്നാലോ. അത് ഞാൻ തിന്നല്ലേ, അപ്പൊ തനിക്ക് തരാതൊക്കെ തിന്ന്. പിന്നെ കേട്ട് ഒരു പരിപ്പ് വേണം. ഞാൻ തിന്ന്. വാഴക്കപ്പം വേണോ? പിന്നെ എന്നെ എന്ന് കൊണ്ടുപോണം കല്യാണം കഴിഞ്ഞ്? എന്റെ പൊന്നു മോളെ ചക്കക്കൂടമേ, എന്റെ വീട്ടിൽ കുറച്ച് പണിയും കൂടെ ഉണ്ട്, അത് കഴിയുമ്പോ നിന്നെ കൊണ്ടുപോകും. പിന്നെ ഇന്നാള് പറഞ്ഞു പാലയാച്ച കഴിഞ്ഞെന്ന്. പാലയാച്ച കഴിഞ്ഞ് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് വിളക്കും കൊണ്ട് നീ വരണ്ടേ? അപ്പൊ ഫ്രണ്ട് വാതില് വഴി അങ്ങ് കയറണ്ടേ? അതൊന്ന് പൊളിച്ച് പണിയണം. പിന്നെ എന്നെ കൂടി കൊണ്ടുപോവും. എന്റെ മോളെ ഞാൻ കൊണ്ടുപോവും. കൊണ്ടോരാ കൊണ്ടോരാ കൈതോലപ്പായ കൊണ്ടോരാ കൊണ്ടുവാ കൊണ്ടുവാ അന്ത്യാളൻ കാവിൽ കൊണ്ടുവാ. പുല്ലാനി കാടും കാണാ വെള്ളാമ്പൽ പോകുന്നുള്ള മരോടും വീട്ടിൽ കൊണ്ടുവാ. പിന്നെ ഇടത്തോട്ട് തിരി, കൊണ്ടുപോവാടാ, നീ കൊണ്ടുപോവോ. നമ്മള് തമ്മിൽ സ്നേഹത്തിലാണെന്നാ. ഇവിടത്തെ അണ്ണനെ ഇപ്പൊ ഞാൻ വിളിക്കും, നോക്കിയോ. ഇതെന്താ തങ്കക്കൂടാണെന്ന? നിനക്ക് തങ്കക്കൂടാ, ഞങ്ങൾക്ക് ഇത് വാട്ടർ ടാങ്ക് ആണ്, അത് മനസ്സിലാക്കും. ഞാൻ നിങ്ങളെ സഹായിക്കണോ? സഹായിച്ച എനിക്ക് വെള്ളവും ടച്ചിങ്സിന് സാധനം തന്നെ. നീ എങ്ങനെയാടാ ഈ പെണ്ണിനെ സ്നേഹിച്ചത്? അതെന്ന് പറഞ്ഞാലണ്ണ ഭയങ്കര ഒരു കഥയാണ്. അതായത് തുമ്പോട് പൂരം. തുമ്പോട് പൂരം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൂരമാണ്. പിന്നെ ഭയങ്കര ആളല്ലേ? അയ്യോ, ആളെന്ന് പറഞ്ഞ ആന എങ്ങനെ വരി വരിയായിട്ട് നിക്കും? ഒരു രക്ഷയില്ല, ഇങ്ങനെ നേരെ നിൽക്കാം. പാമ്പാടി രാജൻ ഫ്രണ്ടിൽ കാണും. പാമ്പാടി രാജൻ എന്ന് പറഞ്ഞാൽ പാമ്പാടി രാജൻ കാണും, ഗുരുവായൂർ അയ്യപ്പൻ കാണും, ഗുരുവായൂർ കാട്ടമ്പറം രാജനും കാണും. അതേത് ആനയുടെ? അത് ആനയല്ല, ഈ ആനയുടെ പാപ്പാ. അങ്ങനെ ഈ ആനയുടെ പിറകെ ഞാനിങ്ങനെ നടന്ന് 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 പോവേ. പിന്നെ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആന ഇങ്ങനെ നടന്ന് 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 ചെന്ന് ഒരു വീട്ടിൽ കയറി വാതിലങ്ങ് അടച്ച്. അത് ഏതാനടാ വീട്ടിനകത്ത് കയറി വാതിലടക്കണത്? അതാണ് ദാണ്ട ഈ ആന. വെള്ളം ഗ്ലാസ് ഉണ്ട്, കൊണ്ടുവയ്ക്കോ. പറയല്ലേ? ഇല്ല, ഞാൻ പറയത്തുന്നു. പിന്നെ വാ ഇവിടെ. ഇത് എന്തിന്? നിന്റെ ചേട്ടനും ചേച്ചിയൊക്കെ എവിടെ പോയി? ചേച്ചിയും ചേട്ടനൊക്കെ വെള്ളം കോരാൻ പോയി. ഇതെന്തോ ഒന്ന് സ്റ്റൈൽ. ഇത് ഇത് ഹെയർ സ്റ്റൈലാ, ഹെയർ സ്റ്റൈല്. വട വേണോ? പഴങ്കിലും ചോദിച്ചല്ലേ വട വേണോ. എനിക്ക് മടി കിടക്കണം കേട്ടാ. നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോ അന്നാക്ക് ഇറങ്ങി പോയില്ല. പിന്നെ ചാച്ചി ചായ കുടിക്കാൻ വന്നു. ചേച്ചി ഇതാണ് ചായ കുടി. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇവിടെ കടത്ത് കറങ്ങി നടക്കരുതെന്ന്. ചാച്ചിക്ക് അറിയാലോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിലാണെന്ന്. എങ്ങനെയാ പറ്റൊരു സാധനം ചാച്ചി? ചേട്ടനെങ്ങനെ തറഞ്ഞ നിന്റെ മുട്ടുകാലല്ലേ ഓടിക്കും ചാച്ചി. എവിടെയല്ലാതെ ഞാൻ വേറൊരു പെണ്ണിനെ കെട്ടൂല. എടാ നിന്നോട് ഞാൻ പറഞ്ഞ നിന്റെ വീട്ടിൽ പോയി അമ്മയോട് പറയാം. എങ്ങനെയാ ഞാൻ കൊണ്ടുപോകും നോക്കോ. എന്റെ ദൈവം, ചേട്ടൻ
ദോശ മുഴുവൻ തീർത്താ ഇല്ലില്ല ഇതാവണ്ട എല്ലാം ഞാൻ തിന്നു പോലുമില്ല ഇവനാണ് ഹരിമാൻ കെട്ടുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം സെക്കൻഡ് കളിക്കാൻ പോകുമ്പോ ഞാൻ ഈ രാമൻ കെട്ടത്തില്ല. സെക്കൻഡ് ഉടനെ കളിക്കാൻ പോകുന്നത്? നീ എന്തോ ഇപ്പോഴും പറയുന്നത്? ഇവനാ ഹരിമാണെങ്കിൽ സെക്കൻഡ് പ്രോഗ്രാം രാമൻ ഞാൻ കളിക്കത്തില്ല. എന്താ പ്രശ്നം? ഞാൻ ഒരുപാട് രാമന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈഗോ ഉള്ള രാമനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞാൻ ഈഗോ കളിക്കും. 20 വർഷമായിട്ട് തട്ട കളിക്കുന്ന ആർട്ടിസ്റ്റാണ് ഞാൻ. ആർട്ടിസ്റ്റ് രണ്ട് വർഷം കളി വന്നിട്ട് ഇവൻ എനിക്ക് ഈഗോ കാണിച്ച എന്താ കുഴപ്പം? ഈഗോ ഈഗോ അണ നിങ്ങൾ അടിമയൊന്നുമല്ല ഞാൻ കേട്ടാ. ഞാൻ നിങ്ങൾ അടിമയൊന്നുമല്ല. സ്റ്റേജ് തെറി വിളിക്കുന്നുണ്ടല്ലോ. മോനാളി നിങ്ങളുടെ കാര്യം ഞാൻ പറയാം. ഞാൻ ശ്രീരാമന്റെ വേഷം കെട്ടി നിൽക്കുമ്പോൾ മരുത്താമല കൊണ്ട് ഹരിമാൻ പറഞ്ഞല്ലോ, മരുത്താമല കൊണ്ട് ഹനുമാൻ വന്നിട്ട് എന്നെ കൊഞ്ഞനും കുത്തി കാണിച്ചു. എന്തിനാണ് കൊഞ്ഞനും കുത്തി കാണിച്ചേ? അയ്യോ കൊഞ്ഞനും കുത്തിയതല്ല, ഞാൻ മരുത്തോമലയായിട്ട് വന്നല്ലോ. അപ്പൊ പുള്ളി അയച്ചു എവിടെ മരുത്തോമലെന്ന്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ആക്ഷൻ കാണിച്ചോളൂ. അങ്ങനെ മരുത്താമല എവിടെ ചോദിക്കും? പ്രഭോ ശ്രീരാമചന്ദ്ര മരുത്താമലയാണ് ഇരിക്കുന്നതെന്ന് പറയണ്ടേ? എന്നാലേ ബാക്കി ഡയലോഗ് എനിക്ക് പറയണ്ടേ? അണ്ണ പുള്ളിക്ക് അറിയാലോ എത്ര സ്റ്റേജ് കളിക്കുന്ന ലീതാ മരുത്തോമല. നീ കാരണം ഇനി ഞാൻ പറഞ്ഞുകൂടി തരണം നിനക്ക്. എനിക്കറിയാം എനിക്കറിയാം, ഇവൻ ഈ സീതയുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ തരം താഴ്ത്തുന്നത്. ഞാൻ സീത എന്ന് പറഞ്ഞ നായകന് നായിക, ഞങ്ങൾ ഇഴുകി ചേർന്ന് അഭിനയിക്കാൻ വേണ്ടി ഞങ്ങൾ ചിലപ്പോ പല കാര്യങ്ങളും ചെയ്തിരിക്കും. നീ ഇഴുകി ചേരടെ, ബാക്കിയുള്ളവർ തരം താഴ്ത്തുന്ന എന്തിന്? ബാക്കിയുള്ളവർ തരം ഹനുമാന്റെ വേഷം കിട്ടുന്ന അലമ്പാണ് ബഹുമാനിക്കുന്നില്ല. ആ പാവം മനുഷ്യർ എത്ര രൂപ മുടക്കിയ നിങ്ങൾ കൊണ്ട് ഈ പരിപാടി നടത്തുന്നത്, ഈ ട്രൂപ്പ് ഉണ്ടാക്കിയത്. നിങ്ങൾ നിസ്സാരകാലത്ത് തല്ലി പിടിച്ച് പോയ പുള്ളി നാളെ എന്ത് ചെയ്യും? മര്യാദക്ക് കൈ കൊടുത്ത് പരിപാടിക്ക് വന്നു. എനിക്ക് വിളക്കൊന്നുമില്ല. അല്ല എനിക്കും വിളക്കൊന്നുമില്ല. നീ അന്ന കൈ കൊടു, നീ ഇങ്ങോട്ട് വലിയ കൈ കൊടു, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് രണ്ടുപേരും കൈ കൊടു. നമ്മള് രണ്ടുപേരും ആർട്ടിസ്റ്റുകളല്ലേ, എന്താണ് ഈഗോ? ഈ ബാലര് മുതലാളി അണ്ണനാണ്. അതെ, എനിക്ക് പറ്റിയ വേഷമല്ലോ. ഉണ്ടാ കഴിഞ്ഞ വർഷമായിരുന്നോ പറ്റുമായിരുന്നു. ഉഗ്രനൊരു വേഷം ഉണ്ടായിരുന്നു. ഏത് വേഷം? താടകയുടെ വേഷം. എന്റെ കൊച്ചെ ഇവിടെ പരിപാടിക്ക് പോകാൻ നിൽക്കുമ്പോ ശമ്പളം ഒന്നും വേണ്ട, ഫ്രീയായിട്ട് മതി, ആഹാരം വാങ്ങിച്ചു തന്നാ മതി. അയ്യോ മുടിഞ്ഞു പോകാൻ കേട്ടോ, അതും കേട്ടോ, ഞാൻ വീടല്ലേ. അയ്യോ പിന്നെയോ, നിങ്ങളെ നാടകത്തിൽ അഭിനയിക്കാൻ എനിക്ക് ഇത്ര ഗ്ലാമറൊന്നും വേണ്ട കേട്ടാ. നീ വെള്ളം വേണം, ഞാൻ എടുത്തു വരാം. കത്തിരിച്ചേ എന്റെ മോത്ത് കൊണ്ടുവന്നാണ്, രണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടാ. ചേച്ചി അവരെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ ബാലക്കാർക്ക്, എന്റെ കാര്യത്തിലും കൂടെ ഒരു തീരുമാനം. അവനെ അവളെ ഭയങ്കര ഇഷ്ടാണ് അവളെ. അല്ല അവനെ അമ്മേനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞതായിരുന്നു എന്റെ അടുത്ത്. ഞാനും അവൾ പറയൂടാ, ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എനിക്ക് അവളെ വേണം, എനിക്ക് കെട്ടിക്കൊണ്ട് വീട്ടിൽ പോകണം. ബേക്കറി പലകാരാണോ? അങ്ങനെ രക്ഷകർത്താക്കളെ വിളിച്ചിട്ട് വന്ന് ഞങ്ങൾ രക്ഷകർത്താക്കളൊന്നും ആലോചിക്കട്ടെ. ഒരു കാര്യം ചേട്ടാ അങ്ങോട്ട് അവരെ ഉറങ്ങി കാണുമല്ലോ, ഇപ്പൊ കയ്യോടെ പിടിക്കാൻ പിടിക്കാൻ ബ്രീട്ട പുള്ളികളാണോ? രാവിലെ വിളിച്ചിട്ട് പോലെ ഇറങ്ങി പ്രേമിച്ച് പെണ്ണു ചോദിക്കാൻ വന്നു ചെന്ന് വിളിച്ചിട്ട് പോലെ അനിയത്തി കല്യാണത്തിന്റെ ബൊഫയൊക്കെ വേണം കേട്ടാണോ? പബ്ലിക്കായിട്ട് റോഡിൽ ഇരുന്ന് വെള്ളം അടിച്ച് ആരോടും ഇല്ലാതെ അത്യുച്ചസിൽ അസഭ്യം പറയുക. കേസാധാരടാ കൊള്ളാം കൊള്ളാം, നല്ല തെറ്റപ്പ്. ഇതെന്നാള് അബ്കാരി വന്നേ? അബ്കാരി എന്താ കട ഇത്? തട്ടുകട എന്നല്ലല്ലോ ഞാൻ അറിഞ്ഞത്, ഇത് ബാറാണെന്നല്ലേ ഞാൻ അറിഞ്ഞത്? ബാറോ? പിന്നെ നീയല്ലേടാ അവന് മദ്യം കൊടുത്തത്? ഇവന് ഞാൻ മദ്യം കൊടുത്തു. ആ തന്നെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒഴിച്ചു വന്നു. അയ്യോ എപ്പോ സാറ ഇവൻ കള്ളത്തിന് പറയണ കുടിയൻ. ഒന്നും പറയണ്ട, കടപൂട്ട് കടപൂട്ട്. സാറേ കടപൂട്ടല്ലേ, പൂട്ടിക്കില്ലേ പൂട്ടിക്കല്ലേ. സാറേ ഈ ചെറിയ കട ഇട്ടുണ്ട്, നിനക്കൊക്കെ മദ്യം വിൽപ്പനല്ലേ? എന്റെ പൊന്നു സാറേ, ഞങ്ങൾ മദ്യം വിറ്റിട്ടില്ല. പിന്നെ വിൽക്കാൻ പിന്നെ അവൻ പറഞ്ഞോ? സാറേ അവൻ കുപ്പിയായിട്ട് ഇവിടെ വന്ന്, ഞാൻ ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിട്ടതാണ്. പറഞ്ഞോടാ
അല്ല ഞാൻ വന്നപ്പോ ഞാൻ പറഞ്ഞ അണ്ണ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ കുടിച്ചേ പറ്റുള്ളൂ എന്റെ സന്തോഷത്തിന് എന്നൊക്കെ പറഞ്ഞു. എന്റെ പൊന്നു സാറേ ചെയ്തിട്ടില്ല. പിന്നെ സാറേ ഞാൻ മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടി ജീവിക്കണല്ലോ എന്ന് വെച്ച് തുടങ്ങിയ ചെറിയൊരു സംഭവമാണിത്. സാറിപ്പോ അടപ്പിച്ചു കഴിഞ്ഞാൽ ആപ്പാടെ പ്രശ്നമാകും. ഈ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങളെല്ലാം ജീവിക്കണത്. സാറിനറിയാവോ ഇതിൽ നിന്ന് ചെറിയൊരു വരുമാനം കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിലെ നിർത്തനായ രോഗികൾക്ക് ഭക്ഷണം വരെ കൊടുക്കേണ്ട ഉച്ചയ്ക്ക്. സാറിപ്പോ ഇത് അടപ്പിച്ചാൽ നാളെ അവരുടെ കാര്യം കഷ്ടത്തിലാകും. സാറൊന്ന് നോക്കിയേ കണ്ടോ ഇത്ര സാധനങ്ങൾ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാറിപ്പോ ഇത് നിർബന്ധിച്ച് അടപ്പിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ വേസ്റ്റായി പോയല്ലേ. ആര് പറഞ്ഞു വേസ്റ്റാവോ എന്ന്? ഞാനല്ല അതിനെല്ലാം നിൽക്കണം മൊത്തം. അപ്പൊ ഇത് ആരാടാ തന്നത്? ഈ അണ്ണ. ആ അണ്ണനല്ല തന്നത്, പിന്നെ ഞാനാണ് തന്നത്. അതെപ്പോഴും ഇപ്പൊ പഠിക്കണം. ബാക്കിയുള്ള എല്ലാ ഷോകളിൽ നിന്നും കോമഡി സ്റ്റാർസിനെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒരു ഘടകം സിംപ്ലിസിറ്റി തന്നെയാണ്. ജനങ്ങളുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഷയിൽ എക്സ്പ്രസ് ചെയ്യുന്ന വേദിയാണ് കോമഡി സ്റ്റാർസ്. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇപ്പം ലക്കി സ്റ്റാർസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ജഡ്ജ്മെൻ്റ് അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കുഞ്ഞു പാവയ്ക്ക് നല്ല നാള് പിറന്നാള്. ഈ പച്ചക്കാട്ടില് വന്യമൃഗം ഇല്ലാത്തതിന്റെ കുറവ്. ആ കുറവ് മാറാൻ വേണ്ടി അല്ലടാ നിന്നെ കൊണ്ട് അവളെ ഞാൻ കെട്ടിച്ചത്. എന്റെ ഫേവറേറ്റ് കളറല്ലേ പച്ച? പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ ക്രേസാ. അന്ന് എനിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നു. എന്താണെന്നറിയോ? പച്ച കുതിരന്നായിരിക്കും. പോ അവിടുന്ന്. എന്റെ മൃദുലേ. വളപ്പ് സുധീഷേ. എന്ത്? കൈയ്യട്. സത്യം പറഞ്ഞ ഇത്രയും സുന്ദരനായ ഒരു തെണ്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉപ്പിട്ട ഐസോ? അയ്യോ നെക്ലസ് അല്ല ഇത്, ചന്തേന്ന് വാങ്ങിച്ച കരിമണി മാല. കൊള്ളാണ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ. ലക്കി സ്റ്റാർസ് സർ തുടക്കം മുതൽ ഒടുക്കം വരെ ഗംഭീരമായിരുന്നു. പിന്നെ ബാൻഡിന്റെ ആ ഒരു കോറിയോഗ്രഫി, അവരുടെ അത്ഭുതകരമായിട്ടുള്ള ആ പ്രകടനം, ഈ സ്കിറ്റിനൊരു നല്ല ടേക്ക് ഓഫ് സമ്മാനിച്ചു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം വരുന്ന കഥാപാത്രങ്ങളും ഒക്കെ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് അവരിവിടെ ആവിഷ്കരിച്ചത്. പിന്നെ കുടിയന് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത പേര് പ്രേംജിത്ത് ലാൽ. പറഞ്ഞ കറക്റ്റാ, വാസി പറഞ്ഞ കറക്റ്റാ. ഷിബു എന്നിടുന്നതായിരുന്നു ഏറ്റവും നല്ലത്. ഇതിനകത്ത് ഒരു ചെറിയ ഒരു ടച്ച് ഇട്ടിട്ട് പോകുന്നത്, ഈ ചായക്കടക്കാരൻ ഇതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം ആശുപത്രിയിലെ പേഷ്യൻസിന് ആഹാരമായിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത് വളരെ ഒരു ഒരു പാത്രസൃഷ്ടിയിൽ കൊണ്ടുവന്ന ഏറ്റവും നല്ല ഒരു എലിമെൻ്റായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. ഇന്ന് ലക്കി സ്റ്റാർസിൻ്റെ ഈ ഒരു പെർഫോമൻസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അച്ചുവിനെയും ദീപുവിനെയും കൂടി ഈ വേദിയിലേക്ക് ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് ബോത്ത്. രാജേഷേട്ടാ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. തട്ടുകട എന്ന് പറയുന്നത് തന്നെ ഒരു മെയിൻ കഥാപാത്രമാണ്. എനിക്ക് നിങ്ങളവിടെ തട്ടുകട ഇട്ടപ്പോൾ, ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര പോയിട്ടുമ്പോൾ രാത്രികളിലൊക്കെ വഴിയിൽ നിർത്തി താറാമുട്ട ഓംലെറ്റ്, ദോശ, അവൻ്റെ ചമ്മന്തി കൊതി വരുന്നുണ്ട്. അത് ഇങ്ങനെ ആക്കുന്നുണ്ട് അവിടെ നിന്ന്. ആ കൃമിക്ക് കൊതി ചേർത്തത്. പിന്നെ ഈ കഥാപാത്രങ്ങൾ ഈ പറഞ്ഞവർ വരുന്നതൊക്കെ ഭയങ്കര രസമുണ്ട്. അതൊരു പുതുമയുണ്ടായിരുന്നു. ഈ വേഷം മാറി ക്രിസ്മസ് പപ്പയായിട്ട് വന്നിട്ട് അതിനകത്തുനിന്ന് ശബ്ദം മാറ്റി പറയുമ്പോഴേ ഞാൻ വിചാരിച്ചു എന്താ കയ്യിൽ അവർ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അവർ ചെരുപ്പ് വെച്ചാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ അതിനൊരു തുടക്കം വന്നു അവിടെ. അപ്പോഴത്തേക്ക് ഈ അനിയത്തിയുടെ കഥാപാത്രം വരുന്നു. തങ്കക്കുടമെന്ന് വിളിക്കുമ്പോൾ ദീപു പറഞ്ഞുള്ള തങ്കക്കുടമല്ല വാട്ടർ ടാങ്കാണെന്ന് അത് ശരിക്കും നമുക്ക് തോന്നുന്നു. ആ ഒരു കമ്പാരിസൺ വളരെ നന്നായിരുന്നു തോന്നും. എന്തായാലും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി എല്ലാ കഥാപാത്രങ്ങളും അവരുടെ ധർമ്മം നിർവഹിച്ചു. കേപ്പിറ്റാം. റിമി, ഒരു നല്ല കൊച്ചു ചക്കര സ്കിറ്റായിട്ട് എനിക്കിത് തോന്നുന്നു. ആ ചക്കര സ്കിറ്റ് എന്ന് വിളിക്കാൻ കാരണം അനീത്തിയായിരുന്നു ഇവിടുത്തെ ഹൈലൈറ്റ്. അച്ചു ഗംഭീരമായിട്ടുണ്ട്. അച്ചുവിനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വന്നു.
അവലെ ആ ഭാസി ചേട്ടൻ ഒരു സ്വന്തം അനിയത്തിയെ പോലെ തന്നെ, ആ ഭാര്യയുടെ അനിയത്തിയാണെങ്കിലും എന്തൊരു ആത്മാർത്ഥമായ ഒരു നല്ലൊരു സ്നേഹം. അങ്ങനെ അച്ഛൻ്റെ ആ ഒരു ഫുഡിനോടുള്ള ആക്രാന്തം, പാലൊക്കെ ചെരുവം കണക്കിന് കുടിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ചെല്ലക്കുട്ടിയേ തെല്ലക്കുട്ടിയേ എന്ന് പറഞ്ഞൊരു കാമുകം വരുന്നു. കൊണ്ടോരാം കൊണ്ടോരാം കൈതോല പായ കൊണ്ടോ. ആ പാട്ടിന് നിങ്ങളൊന്നിച്ചിങ്ങനെ കളിച്ചപ്പോൾ ഞങ്ങൾ മോഹൻലാലിനെ മഞ്ജു വാര്യരെ ഞങ്ങൾക്ക് ഓർക്കാൻ തോന്നിയില്ല. എന്തൊരു കെമിസ്ട്രി ആയിരുന്നു അവിടെ. വലിയ സംഭവം സെറ്റ് മാറ്റം ഒന്നും അല്ല, പക്ഷെ നമ്മൾ ഉള്ളത് നമ്മൾ ആസ്വദിച്ചിരുന്ന് ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്കിറ്റായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. സ്റ്റേജ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഒരുപാട് വർഷത്തെ ഒരു അനുഭവ സമ്പത്തുള്ള ഒരാളാണ് ദീപു. ദീപു, ഇന്ന് കോമഡി സ്റ്റാർസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പെർഫോമൻസ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് പ്ലീസ്. സുരാജേട്ടൻ്റെ തന്നെ വോയിസ് ചെയ്യാം. സാറേ, ഞാൻ ഇന്നേവർ ഇവളോടൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെന്ന് ഇവള് പറഞ്ഞാൽ ഞാൻ തിരുത്താനും തയ്യാറാണ്. സിന്ധു, നീ വേണമെങ്കിൽ അവൻ്റെ കൂടെ പൊക്കോ, പക്ഷെ കൊച്ചിനെ എനിക്ക് വേണം. പറ്റിക്കാൻ വേണ്ടി പറയണേണ് ഇല്ലേ സാറേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയലെന്ന് പറയണേ സാർ. പിക്ചർ പെർഫെക്റ്റ്. ഇനി വിനായകൻ ചേട്ടന്റെ വോയിസ്. നീ എന്റെ അടുത്ത് വന്ന കാശിനാണ്, എന്റെ ആവശ്യത്തിനുള്ളതും കാശാണ്, എന്താണെന്ന് അറിയാൻ പാടില്ല. ഇമാർക്കെല്ലാം അഞ്ചൂടെ ഭയങ്കര സ്നേഹമാണ്. ഭാഗ്യത്തിന് എനിക്ക് സ്നേഹം കാശിനോടും. ആശാനെ അവന്മാര് കിട്ടില്ല ടീമാണ്, അവന്മാര് എന്നെ ഉറക്കും. താങ്ക് യു സോ മച്ച് ദീപു. ഇപ്പം ബാക്ക് ടു ദ ബിസിനസ്. ഇനി അറിയാനുള്ളത് ഇന്നത്തെ ടീം ലക്കി സ്റ്റാർസിന്റെ ഈ ഒരു ചായക്കട റൗണ്ടിലെ പെർഫോമൻസിന്റെ മാർക്സ് ആണ്. രാജേട്ടാ, 130. 29 out of 40. എങ്ങും പോയേക്കരുത്, വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്റെ മൃദുലേ, നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? ടൈമിംഗ് ചെറുതായിട്ട് തെറ്റിയതാ പച്ചമ്മ. അല്ല കൊച്ചമ്മ, ടൈമിംഗ് തെറ്റാ, നീ എന്തോ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റോ? എനിക്ക് ഇത്രയൊന്നും പോരാഘോഷം, ബോംബ് പൊട്ടിക്കണം. ഞാൻ അതും എല്ലാത്തിനും ആഗ്രഹമായി പോയല്ലോ. ആരുടെ നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കാനാടി ബോംബ്? അപ്പൂപ്പന്റെ ആയിരിക്കും. ഒരിടത്തൊരു പച്ച അപ്പൂപ്പനും പച്ച അമ്മൂമ്മയും ഉണ്ടായിരുന്നു. ഗോഡ്, അപ്പൂപ്പന് പച്ച ദോശ തിന്നാൻ കൊതി. വെരി ഗുഡ്, അമ്മൂമ്മ പറഞ്ഞ് കാട്ടിപ്പോയി പച്ച ചുള്ളി അടിച്ചോണ്ടുവരാൻ. ഫാന്റാസ്റ്റിക്. അങ്ങനെ കാട്ടിലെത്തിയപ്പോ അവിടെ ഒരു പച്ച ആന. ഓ, പച്ച ആന അല്ലടാ, മഞ്ഞ ആന. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. പച്ച ഉടുപ്പിട്ട് പച്ചക്കാറിൽ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ ഈ പാവം പിച്ചക്കാരനെ മറക്കരുത്. ഇങ്ങനെയുള്ള ഡയലോഗ്സ് നമ്മളൊക്കെ നമ്മുടെ സ്കൂൾ തലങ്ങളിൽ ഓട്ടോഗ്രാഫുകളിൽ എഴുതി കൊടുക്കാറുണ്ട്. ഇതെന്താണെന്നൊക്കെ നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസന്റേഷനുമായിട്ട് ഓൺ സ്റ്റേജ് നിറയെ പാട്ടും പ്രണയവും ഒക്കെ തന്നെ വേദിയിൽ നിറയ്ക്കാൻ വേണ്ടി എത്തുന്നു നമ്മുടെ കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ മോസ്റ്റ് എന്റർപ്രൈസിംഗ് ടീം, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഞാൻ വന്നേക്കാൻ നിങ്ങൾ തുടങ്ങിക്കോ, പിന്നെ ആർത്തി മൂത്ത പച്ച ക്രീമൊന്നും മാറി തിന്നേക്കരുത്, അതെനിക്കുള്ളതാ. ആ അമ്മാവ് വരുന്നേ, വാ നമുക്ക് കേക്ക് മുറിക്കാം. കുഞ്ഞു അടിപൊളി, പക്ഷെ ഈ മഞ്ഞ ലഡു പച്ച കളറായിരുന്നെങ്കിൽ ഒന്നുകൂടെ സൂപ്പർ ആയേനെ. എന്റെ ഹരിതേ, നിന്റെ ഈ പച്ചഭ്രാന്തി ഇത്തിരി കടുപ്പം തന്നെ. ഇടുന്ന ഡ്രസ് പച്ച, വീട് പച്ച,
വീടിനകത്ത കാർട്ടൻ പച്ച. എന്തിന് കിടക്ക വീര് പോലും പച്ച. അതിനകത്ത് കിടക്കുമ്പോഴേ കാട്ടിനകത്ത് കിടക്കുന്ന പ്രതീതിയ. വന്യമൃഗങ്ങൾ ഇല്ലെന്നൊരു കുറവേ ഉള്ളൂ. കൊള്ള, ഞാനുള്ളപ്പോ എന്തോത്തിന്റെ കുറവാടാ ഇവിടെ ഉള്ളത്. ഈ പച്ചക്കാട്ടില് വന്യമൃഗം ഇല്ലാത്തതിന്റെ കുറവ്. ആ കുറവ് മാറാൻ വേണ്ടി അല്ലടാ നിന്നെ കൊണ്ട് അവളെ ഞാൻ കെട്ടിച്ചത്. ഓ ശരി ശരിക്കും മനുഷ്യ അയ്യോ അതല്ല ഷുഗർ ഉണ്ടെന്ന്. നീ പോടി അവിടുന്ന്. ഞാൻ എത്ര മധുരം കഴിച്ചെന്ന് പറഞ്ഞാലും അവസാനം ഒരു വിത്തൗട്ട് ചായ കുടിച്ചു കഴിയുമ്പോഴത്തേനും എല്ലാം ക്ലിയർ ആവും. ആ ഇതാണ് അമ്മാവിനെ പോലുള്ള സ്ഥിരം പരിപാടി. ഹോട്ടലിൽ ചെന്ന് പഴക്കേക്കും സുഖീനും ഒക്കെ വലിച്ചു വലി അങ്ങ് തിന്നും. എന്നിട്ട് നീട്ടി വലിച്ചു പറയും ഒരു വിത്തൗട്ട് ചായേ. അത് കുടിച്ചു കഴിയുമ്പോ ഷുഗർ എല്ലാം മാറും എന്നുള്ള വിചാരമാ. കഷ്ടം തന്നെ. ഈ അമ്മാവോട് എത്ര നാളായിട്ട് ഞാൻ പറയുന്നതാ ഈ ചായയൊക്കെ മാറ്റി ഗ്രീൻ ടീ ആക്കാൻ. അപ്പൊ ഈ ഷുഗർ ഒക്കെ താനെ പമ്പ കിടക്കും. പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ ക്രേസ. അന്നെനിക്കൊരു ഇരട്ടപ്പേരുണ്ടായിരുന്നു. എന്താണെന്നറിയോ? മോളെ ഹരിതേ, നിന്റെ രൂപവും ഭാവവും ഒക്കെ വെച്ച് നോക്കുമ്പോ പച്ചക്കുതിരാനായിരിക്കും. പോ അവിടുന്ന്. അതൊന്നും അല്ല, പച്ചക്കിളീന്ന്. പച്ച വെകിളീനായിരിക്കും. എന്തോ അതല്ല മുകളിൽ ആരോ വിളിച്ചെന്ന്. അല്ല എന്തടി മോളെ പിറന്നാളായിട്ട് നിന്റെ മുഖത്തൊരു വാട്ടം. ഞാൻ രണ്ടാളോടും പിളക്കുക. അതെന്തിനാ പൊന്നോ? എനിക്ക് ഇത്രയൊന്നും പോരാഘോഷം. ബോംബ് പൊട്ടിക്കണം. മിനുക്കം പൊട്ടിത്തെറിക്കുന്ന കുഴല് വേണം, കൊറേ ബലൂണ് വേണം, പാട്ടു വേണം, എനിക്ക് ഒത്തിരി പേര് സമ്മാനങ്ങൾ കൊണ്ടു തരണം. അയ്യോ മോളെ, അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് അങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. ഇത്തവണത്തെ പൈസ നമുക്ക് ദുരിതാശ്വാസത്തിന് കൊടുക്കാം. മോളെ ടി വി കണ്ടതല്ലേ, ഒരുപാട് പേരുടെ വീട്ടിൽ വെള്ളം കയറി കഷ്ടപ്പെടുന്നതൊക്കെ. അച്ഛാ ചേട്ടാ, നമുക്ക് ഇപ്രാവശ്യം ഏതെങ്കിലും ഒരു പട്ടിണിപ്പാവത്തിന് വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുത്താലോ? അതാ ഐഡിയ. നിന്റെ മനസ്സിൽ ഇത്രയും കാരുണ്യത്തിന്റെ പച്ചപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ, അമ്മാവൻ വേണം ആളെ കൊണ്ടുവരാൻ. പട്ടിണിപ്പാവത്തിനെയൊക്കെ ഞാൻ അവിടെ ചെന്നുണ്ടാക്കി കൊണ്ടുവരാനാടാ. എന്റെ അമ്മാവൻ മടി പിടിച്ച് ഇവിടെ കുത്തിയിരിക്കാതെ വല്ലപ്പോഴും പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണം. ആ ഞാൻ പോയി നോക്കാം. അടുത്തൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ വേഷം മാറി ഇങ്ങനെ വരും പട്ടിണി കോലമായിട്ട്. അതിന് വേഷം മാറണമെന്നൊന്നുമില്ല. മൂക്കുമുട്ട തിന്നാലും എപ്പോഴും മുഖത്ത് 10 ദിവസത്തെ പട്ടിണി കിടക്കുന്ന ഭാവമല്ലേ. ഞാൻ പോയിട്ട് വരാവേ. ഏക്കെല്ലാം വലിച്ചു വാരിത്തിന് തീർത്തക്കരുത്. എനിക്കൂടെ വെച്ചേക്കണേ. നമ്മുടെ വേലക്കാരിയെ കണ്ടില്ലല്ലേ, അവളിത് ഇവിടെ പോയി. പാർട്ടൈം ജോലിക്കാരിയല്ലേ, തോന്നുമ്പോഴല്ലേ വരൂ. ആ അത് ശരിയാ. സർക്കാരിന്റെ ധനസഹായവും ജോലിക്കാരും ഒരുപോലെ. വന്നാ വന്ന്. അല്ല സാറേ, എന്നും 8:30 മുതൽ 10:30 വരെ ഞാൻ ജോലി നോക്കണ വീട്ടിലെ സാറിന് എന്നും 10 മണിക്ക് വരുന്ന മുതുകുവേദന ഇന്ന് 10:30 മണിക്കാ വന്നത്. അതെന്താ അങ്ങനെ? അത് പിന്നെ എന്നും ആ സാറിന്റെ ഭാര്യ 10 മണിക്കാ ഷോപ്പിങ്ങിന് പോകുന്നത്, ഇന്ന് 10:30 മണിക്കാ പോയത്. വേദന വന്ന മുതുകു തടവി കൊടുക്കാതെ ഞാൻ എങ്ങനെ സാറേ വരുന്നത്? ഓ മതി മതി, ഓരോ മുതുക്കന്മാരുടെ കഥ പറഞ്ഞത്. നീ ഇവിടെ ഒന്ന് വൃത്തിയാക്കാൻ നോക്കേ. ശരി കൊച്ചമ്മ. ചേട്ടാ അതെ, നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയാലോ? കൊള്ള, ഇന്നോ? എടി തിരക്ക് പിടിച്ച ബിസിനസ്സുകാരന്റെ ഭാര്യയായി നീ തന്നെ ഇത് പറയണം. ദേണ്ടേ, റെഡിമേഡ് ഷോപ്പിൽ നിന്ന് ഫോൺ വന്നു. ഹലോ, കോയമ്പത്തൂരിൽ നിന്ന് നമ്പീശൻ ലോഡുമായിട്ട് എത്തിയ. ആ ഞാൻ താ എത്തി. അല്ലെങ്കിൽ എപ്പ ഞാൻ പുറത്തോണെന്ന് പറഞ്ഞാലും അപ്പ വരും ഒരു മുടിഞ്ഞ ഫോൺ. ആ ഹരിതേ, അപ്പൊ ഓക്കെ, നമ്പീച്ച പോട്ടെ. അല്ല സോറി, ഹരിതേ പോട്ടെ. പോ അവിടുന്ന്, ഞാൻ പേണങ്ങി. പെണങ്ങാതെ എന്റെ പച്ചക്കുതിരെ, ഇടയ്ക്ക് സമയം ഉണ്ടാക്കി ഞാൻ ഇങ്ങ് വരാം. കണ്ടു ഞാൻ മിഴികളിൽ മൃദുലേ ഹൃദയ മുരളിയൊഴുകിയ വന്ന് കോരങ്ങ. മൃദുലേ,
നിനക്കെന്താ എന്നോട് ഇത്ര അകൽച്ച? അയലത്തെ ഡ്രൈവറായ എന്നെ നീ അന്യനായി കാണരുത്. അന്യനായിട്ട് കാണുന്നില്ല, മുതൽവനായിട്ട് കണ്ടാ മതിയാ. നിനക്കറിയോ മൃദുലെ, ഡ്രൈവറും വേലക്കാരിയും പണ്ടു തൊട്ടേയുള്ള കിടിലം കോമ്പിനേഷനാണ്. നമ്മൾ അധകൃത വർഗമാണ്, ഉണർന്ന് പ്രവർത്തിക്കണം. മനസ്സിലായില്ല. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഈ നാടും നഗരവും എല്ലാം കണ്ണടച്ച് മൂടിപ്പുതച്ച് കിടന്നുറങ്ങുമ്പോൾ മൃദുല എനിക്ക് വേണ്ടി ഉണർന്നിരിക്കണം. എന്തോന്നിനാ ഉണർന്നിരുന്നാലല്ലേ ഞാൻ വന്ന് വിളിക്കുമ്പോ വാതിലിന്റെ കുറ്റി എടുത്തു തരാൻ പറ്റൂ. വേല കാണിച്ച് എന്റെ അടുത്ത് വന്ന എന്റെ കൈര ചൂടറിയുന്നതാ. അയ്യോ, ഈ സുധീഷ് അത്രക്കാരനല്ല. സ്നേഹിച്ച് വഞ്ചിക്കുന്ന സ്വഭാവം ഈ സുധീഷിനില്ല. എന്റെ മൃദുലേ. വളപ്പ് സുധീഷേ. എന്ത്? കയ്യട്. കയ്യട് കയ്യട്. കുട്ടേ, നിനക്കറിഞ്ഞൂടെ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എന്റെ കൈക്കിണങ്ങിയ വണ്ടികളെ ഞാൻ എന്റെ വണ്ടികളെന്ന് പറയുമ്പം കാറ് ജീപ്പ് ലോറി ഏതായാലും എന്റെ കൈക്കിണങ്ങിയ ഞാൻ പൊന്നു പോലെ നോക്കും. ഇപ്പൊ ശരിയാക്കി തരാം കൊച്ചമ്മ. ഇപ്പോഴത്തെ വേലക്കാരികളൊക്കെ വേറെ ലെവലായി പോയെന്ന്. ആ, ഇന്നും നക്ഷത്രം ഉണ്ണി മുറ്റത്ത് കിടക്കാം. എന്തിനാടി വിളിച്ചു പോകുന്നത്? അത് പിന്നെ കൊച്ചമ്മേ, ചെടിയിലൊരു ചൊറിയ പുഴു. അതിനെ കൊല്ലടി, കൊന്നില്ല, ഉടച്ചു വിട്ടിട്ടുണ്ട്. ഹരിതേ ഹരിതേ. ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. എവിടുന്ന്? പെരുന്നാളിടക്കുന്ന ആ പുത്തൻകുരിശ് വഴിയുടെ മുറ്റത്തുനിന്നു. അവിടാണ് കൈ നീട്ടി ഒരു വട തന്നെ ഇരിപ്പുണ്ട്. ഞാൻ നോക്കിയപ്പോ ഒരു പാവത്താൻ ആ കൂട്ടത്തിൽ നിന്ന് കുറച്ചു മാറിക്കടന്നങ്ങ് ഉറങ്ങുന്നു. അവനെ പൊക്കിക്കൊണ്ട് ഞാൻ ഇനി പോകുന്നില്ലേ. എന്നിട്ട് ആളെവിടെ? വലിയ നാണക്കാരനാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് കേറാൻ ചെറിയൊരു മടി. എടാ, ഇങ്ങോട്ട് കേറി പോരെ. അവിടെ വന്ന് ആനയിക്കാനായിട്ട് ഇവിടെ ആന അമ്പാരി ഒന്നും ഇല്ല. കണ്ടൊരു മുഖപരിചയം. വീട് എവിടെയാ? അത് പിന്നെ പച്ചമല. അയ്യോ, നല്ല സ്ഥലം. ഇരിക്കട്ടാ. എടി മൃദുലെ, നീ പോയി ഭക്ഷണം എടുത്തോണ്ട് വന്നേ. വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണല്ലേ. അപ്പന് ഏത് ലൊക്കേഷനില്ല? അതിന് എന്റെ അപ്പന് സിനിമയിലല്ല ജോലി. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. തെണ്ടുന്ന ലൊക്കേഷന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അല്ലേ നല്ല കളക്ഷൻ. ഞങ്ങൾ തെണ്ടികളല്ല, വയറ് വിശന്നിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വന്നതാണ്. അതും ക്ഷണിച്ചിട്ട്. അമ്മ പറഞ്ഞ അകത്തോട്ട് പോയേ. ഷെടാ, ഇവിടെ പിടിച്ചോണ്ട് വന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. വയറ് നിറച്ച് കഴിച്ചിട്ടേ പോകാവൂ. മാമന് കടലാസിൽ വിമാനം ഉണ്ടാക്കാറിയാവോ? വിമാനം മാത്രമല്ല, കപ്പലും കാറ്റാടിയും ഒക്കെ ഉണ്ടാക്കാറിയാ. ഹായ്, എന്നാ ഞാൻ പോയി ഒത്തിരി പേപ്പർ എടുത്തിട്ട് വരാം. ഞാനിവിടുത്തെ ജോലിക്കാരിയാ. എന്നെ ഇവിടുത്തെ കൊച്ചുമാര് രാജകുമാരിയെ പോലെയാ നോക്കുന്നത്. കല്യാണം കഴിഞ്ഞതാണോ? അറിഞ്ഞിട്ടെന്ത് കാര്യം? സത്യം പറഞ്ഞ ഇത്രയും സുന്ദരനായ ഒരു തെണ്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്റ്റുപ്പിട്ട ഐസേ. ഉപ്പിട്ട ഐസോ? ഗെറ്റ് ലോസ്റ്റ്. അയ്യ, നെക്ലസ് അല്ല ഇത്, ചന്തേന്ന് വാങ്ങിച്ച കരിമണി മാല കൊള്ളാണ്. ഇഡിയറ്റ്. ഹായ്, ഇംഗ്ലീഷ് ഒക്കെ അറിയാല്ലേ. ഡേ, അകത്ത് പോയേ. ഒരിടത്തൊരു അപ്പുപ്പനും അമ്മമ്മയും ഉണ്ടായിരുന്നു. അപ്പുപ്പനാണെങ്കിൽ ദോശ തിന്നാൻ കൊതി. അമ്മമ്മ പറഞ്ഞ് കാട്ടിപ്പോയി ചുള്ളി അടിച്ചോണ്ട് വരാ. അങ്ങനെ കാട്ടിലെത്തിയപ്പോ അവിടെ ഒരു ആന. അവിടെ ഒരു ആന. എന്തോന്ന് കഥയടാ. ഈ കഥയൊക്കെ ഏത് കൊച്ചു പിള്ളേർക്കും അറിയാം. ഡാ, ഈ വീടെന്ന് പറയുമ്പോ നല്ല പച്ചപ്പുള്ള വീടാണ്. അപ്പൊ ഇവിടെ കഥ പറയുമ്പം നല്ല പച്ചപ്പ് വേണം. കുഴപ്പമില്ല, പച്ചപ്പുള്ള കഥ പറയാം. ഒരിടത്തൊരു പച്ച അപ്പൂപ്പനും പച്ച അമ്മമ്മയും ഉണ്ടായിരുന്നു. ഗുഡ്. അപ്പൂപ്പന് പച്ച ദോശ തിന്നാൻ കൊതി. വെരി ഗുഡ്. അമ്മമ്മ പറഞ്ഞ് കാട്ടിപ്പോയി പച്ച ചുള്ളി അടിച്ചോണ്ട് വരാൻ. ഫാന്റാസ്റ്റിക്. അങ്ങനെ കാട്ടിലെത്തിയപ്പോ അവിടെ ഒരു പച്ച ആന. പച്ച ആന അല്ലടാ, മഞ്ഞ ആന. മഞ്ഞേനെ കൊണ്ടോ? ഉണ്ടടാ, ഇപ്പൊ മജന്ത കളറിൽ ആന ഇറങ്ങി. നീ കണ്ടായിരുന്ന? ഇല്ല. അവന്റെ ഒരു കഥ പോരാടുന്നു. അയ്യോ, ഈ കഥ അത്ര രസമില്ല. എനിക്ക് ലവ് സ്റ്റോറി മതി, അത് കേൾക്കാനാ എനിക്കിഷ്ടം. എന്നാൽ മാമനൊരു കഥ പറയാം. ഒരിടത്തൊരു കോളേജിൽ ഒരു കാമുകനും അവനെ സ്നേഹിക്കാത്തൊരു കാമുകിയും ഉണ്ടായിരുന്നു. അവർ ലൈബ്രറിയിലും തവളയെ കീറുന്ന ലാബിലുമൊക്കെ പരസ്പരം കണ്ടുമുട്ടി. എന്നിട്ട് അവൻ കൊടുത്ത പ്രേമലേഖനങ്ങളൊന്നും അവൾ വാങ്ങിയില്ല. പാവം ചേട്ടൻ. എന്നിട്ട് ഒടുവിൽ കോളേജ് അടച്ചപ്പോ ഓട്ടോഗ്രാഫിൽ ആശംസകൾ കൈമാറി അവർ പിരിഞ്ഞു. പിന്നെ കണ്ടിട്ടേയില്ല. കഷ്ടം. കാമുകിയും കാമുകനും ഒരുമിക്കുന്നതാ എനിക്കിഷ്ടം. ആ പറ്റിച്ചിട്ട് പോയ കാമുകിയുടെ പേരെന്താ മാമ? ഹരിത. അയ്യോ, എന്റെ അമ്മയുടെ പേര് ഹരിത എന്നാ. ഹായ് വിമാനം.
ലീലച്ചമാനം വിധാനിച്ചു മിന്നിയ നിന്നിളം ചുണ്ടാലേ പൊന്നിൻ കതിർക്കുല കൊത്തിയെടുത്തു നീ പൊങ്ങിപ്പറന്നാലോ. രാജേഷ്, ഈ പച്ചക്കളി കൂട്ടിലേക്കാണ് വരുന്നതെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനും ഈ കോലത്തിൽ രാജേഷിനെ പ്രതീക്ഷിച്ചതേയില്ല. പച്ചക്കളിക്ക് ഓർമ്മയുണ്ടോ അന്ന് പിരിയുമ്പോ ഞാൻ ഓട്ടോഗ്രാഫിൽ എഴുതി തന്ന വാചകം? പച്ചക്കാറിൽ പച്ച ഡ്രസ്സിട്ട് പച്ചക്കറി വാങ്ങാൻ പോകുമ്പോ ഈ പിച്ചക്കാരനെ കണ്ടാൽ മുഖം തിരിക്കരുതേ. ആ വാചകം അറം പറ്റിയതുപോലെയായി. നമ്മളിതാ ഇവിടെ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. വിവാഹം കഴിച്ചു. നമ്മുടെ ബാച്ചിലെ എപ്പോഴും ചിരിക്കുന്ന സ്വീറ്റിയെ അവൾ എന്റെ ഓട്ടോഗ്രാഫിൽ എഴുതി എന്താണെന്നറിയാമോ? എന്താ? പുഞ്ചിരിക്കുന്ന പൂവിലുമുണ്ട് വഞ്ചനയുടെ ലാഞ്ചന. എന്റെ ജീവിതത്തിൽ വന്ന് അവൾ അതുപോലെ നടപ്പിലാക്കി. എന്നെ തേച്ചിട്ട് മറ്റൊരുത്തന്റെ കൂടെ പോയി. അവളുടെ പുഞ്ചിരിയിൽ മയങ്ങിയ ഞാൻ എന്റെ എല്ലാം അവളുടെ പേരിൽ എഴുതി വെച്ചത് എന്റെ തെറ്റ്. സകലതും നഷ്ടപ്പെട്ട ഞാനിപ്പോ സത്യത്തിൽ ഒരു പിച്ചക്കാരന്റെ അവസ്ഥയിൽ തന്നെയാണ്. ഈ പച്ചക്കളിക്ക് അറിയോ അന്ന് ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന്? വലിയ വീട്ടിലെ കൊച്ചമ്മമാർക്ക് എന്തു ആവാം, നമ്മളാ പുച്ച. രാജേഷിനറിയോ ഇന്ന് എനിക്ക് സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവുണ്ട്. അദ്ദേഹമാണ് എന്റെ എല്ലാം. പക്ഷേ അന്ന് ഞാൻ രാജേഷിനെ ഒത്തിരി സ്നേഹിച്ചിരുന്നതാ. എന്തിനു മടിക്കാത്ത എന്റെ ഏട്ടന്മാരെ പേടിച്ചിട്ടാ ഞാൻ ഒന്നും പറയാതിരുന്നത്. എന്നിട്ടും പിരിയുന്ന ദിവസം രാജേഷ് എന്നും വന്നിരിക്കാറുള്ള പച്ചമര തണലിന്റെ ഇളകിയ കല്ലിന് താഴെ ഞാൻ എന്റെ ആദ്യത്തെ പ്രേമലേഖനം വെച്ചിരുന്നു. ആണോ? ഇല്ല, ഞാനത് കണ്ടില്ല. അതൊക്കെ എന്നെ ചെതലെടുത്ത് പോയി കാണിക്കുക. അന്ന് ഈ പച്ചക്കളിയെ കിട്ടാത്ത നിരാശയിൽ ഞാൻ വെട്ടുകളിയുടെ പുറകെ പോയി. ഓഹോ, ഓൾഡ് ലവ് സ്റ്റോറി, കൊള്ളാം. ഇതിട്ട് ഞാനൊരു കലക്ക് കലക്കും. രാജേഷ് ശരിക്കും, ഞാൻ ഇപ്പൊ വരാം. എനിക്ക് വേണ്ട, എന്നോട് കൊഞ്ചാ നിക്കല്ലേ. ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ല. ബിരിയാണി നിന്ന് വയറു നിറഞ്ഞപ്പോ ഭയങ്കര അഹങ്കാരം തന്നെ. സുന്ദരനായത് കൊണ്ടാ ഞാൻ പുറകെ വന്ന് പ്രപ്പോസ് ചെയ്തത്. ഇല്ലെങ്കിൽ കണ്ട തെണ്ടികളെ കൂടെ എന്റെ പട്ടി വരും. എന്റെ കൂടെ വന്ന നമുക്ക് ഒന്നിച്ചാടിച്ച് പൊളിച്ച് ജീവിക്കാം. റാസ്കൽ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് അകത്ത് വരാൻ? അമ്മാവാ ഇവൻ എന്നെ പറഞ്ഞത്. പോടാ. അയ്യോ അടി, അത് സുധീഷിന്റെ പ്രശ്നമല്ല, ചാറവറാ മേടിച്ചു കേട്ടു. പക്ഷേ എല്ലാവരും കരുതിയിരുന്നോ ഞാൻ ഇതാ വരുന്ന ഇവിടത്തെ മുതലാളിയെ കൂട്ടി? എനിക്കാണെങ്കി ഒന്നും നടക്കണമില്ല. നിന്റെയൊക്കെ ഓൾഡ് പ്രേമം കാണിച്ചു തരാടാ. രാജേഷ് പോയിക്കോ. ഞാൻ ഇവിടെ വന്നത് പ്രശ്നമായില്ലേ? ഇല്ല, എന്ത് സംഭവിച്ചാലും ശരി, ഹരിതയുടെ ഭർത്താവ് വന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. മാമാ, എനിക്ക് ഇടിയും കൽപ്പാട്ട് ഉണ്ടാക്കി തരണം. പിന്നെ അകത്തോട്ട് പോക്കെ, അയാൾ പോട്ടെ. അല്ല സർ, ഹരിത ഒരു തെറ്റും ചെയ്തിട്ടില്ല. താൻ മിണ്ടരുത്, വേഷം മാറി വന്നെ പറ്റിക്കരുതല്ലേ. എല്ലാ ഈ നല്ല മനുഷ്യൻ പറഞ്ഞു ഞാൻ അറിഞ്ഞു. അത് കറക്റ്റ്. ഈ ചെട്ടിയാനോടാ നല്ല മനുഷ്യൻ. അമ്മാവൻ മിണ്ടരുത്, നല്ല മനുഷ്യന്മാരെ വാക്കുകൊണ്ടുപോലും നോവിക്കരുത്. ഇങ്ങനെ ചെവിക്കല്ല് നോക്കി പൊട്ടിക്കാൻ വേണ്ടത്. എന്തോ ഞരമ്പ് രോഗി, നീ എന്ത് കരുതല എന്റെ പച്ചക്കളിയെ പറ്റി? എനിക്ക് എന്നെക്കാളും വിശ്വാസമാണ് ഇവള്. ഞാൻ പേടിച്ചു പോയി. ചേട്ടാ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ എന്റെ ഓട്ടോഗ്രാഫിൽ ആ പിച്ചക്കാരന്റെ ഡയലോഗ് ചെയ്ത രാജേഷിനെ പറ്റി? ആ രാജേഷാണിത്. സാരമില്ല രാജേഷേ, ജീവിതം അങ്ങനെയൊക്കെയാണോ? പണ്ട് സമ്പന്നനായിരുന്ന താൻ ഇന്ന് ഈ നിലയിലായെങ്കിൽ ഞാൻ പണ്ട് തന്റെ ഇപ്പോഴത്തെ നിലയിലായിരുന്നു. പിന്നെ എന്റെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ടാണ് ഇതൊക്കെ നേടിയത്. അതുകൊണ്ട് ഇനിയും സമയമുണ്ട്. രാജേഷിനൊപ്പം എല്ലാവിധ സഹായവും ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാവും.
അയ്യോ, പഴയ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒന്നിച്ച സ്ഥിതിക്ക് ഇനി ഈ ഏരിയയിൽ വണ്ടി ഓടിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. മൃദുലെ, പോകുന്നതിന് മുമ്പ് ഒരു വാക്ക്. വിശാല മനസ്സേ, വിദൂര മനസ്സേ, വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. ആകസ്മിക സംഭവങ്ങളുടെ ആകത്തുകയാണ് ജീവിതം എന്ന ഓട്ടോഗ്രാഫ് വാചകത്തിൽ തുടങ്ങി അവസാനം വരെ മുഷിവില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സ്കിറ്റ്. പച്ച നിറത്തിന് ഒരു കുളിർമ പ്രദാനം ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിറ്റിനും ഒരു കുളിർമയുണ്ടായിരുന്നു, ഒരു ഫീൽ ഗുഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ പച്ച നിറത്തോട് അമിതമായ പ്രതിപത്തിയുള്ള നായിക, അതൊരു വേറിട്ട കാഴ്ചയായിരുന്നു. സൂര്യയുടെ കഥാപാത്രം വളരെ നന്നായിരുന്നു. അത് റെജി കോമ്പിനേഷൻ, കുട്ടിയായിട്ടുള്ള ആ കോമ്പിനേഷൻ, അതൊക്കെ വളരെ നന്നായിരുന്നു. അമ്മാവൻ തീർച്ചയായിട്ടും പതിവ് പോലെ തന്നെ മനോജ് വഴിപ്പടിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. ആ ഒരു പതിവ് ക്ലൈമാക്സ് ആണെങ്കിൽ പോലും ഒതുക്കത്തോടെ കൈകാര്യം ചെയ്തതിൻ്റെ സുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷം പ്രേക്ഷകർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഭാര്യയ്ക്കും ഭർത്താവിനും, അവൻ്റെ ഭർത്താവിന് ആ ഭാര്യയെ പൂർണ്ണ വിശ്വാസമാണ് എന്നുള്ളൊരു വലിയ ഒരു സംഭവം, ഒരു മെസ്സേജ് ഇതിനകത്തുണ്ട്. പലപ്പോഴും പലരും ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷവും എല്ലാം തുറന്നു പറയുക എന്നുള്ളത് ശരിയായ മാർഗമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാലെല്ലാം തുറന്നു പറഞ്ഞിരിക്കണു എന്ന് ഭാര്യയ്ക്ക് തോന്നിക്കത്തക്ക വിധത്തിൽ പറയുന്നതും നല്ലതാണ്. ഇത് തന്നെ ഭാര്യയും അതുപോലെ തന്നെ ഞാൻ എല്ലാം പറഞ്ഞു ചേട്ടാ എന്ന് പറയുന്നതും നല്ലതാണ്. ഇതൊക്കെ ദാമ്പത്യ ജീവിത ബന്ധത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള ഘടകമാണ്. ഇതിന് MSCO അല്ലേ, ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, മനുഷ്യനായാൽ മതി എന്നുള്ളതാണ്. സൂര്യ ഭാര്യ, സൂര്യ സൂര്യ എൻ്റെ അയൽവക്കക്കാരിയാണ്, വളരെ സന്തോഷം. അവരുടെ എത്താവിൻ്റെ അച്ഛനാണ് എൻ്റെ ക്ലാസ്മേറ്റ്. എന്ത് ക്ലാസ്മേറ്റ് ആണെങ്കിലും 8-ാം ക്ലാസ്സിൻ്റെ അകത്തേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പട്ടിണിക്കാരൻ്റെ വരവിൽ ഞാൻ ആദ്യം വിചാരിച്ചത് സ്വല്പം തലയ്ക്ക് കുഴപ്പമുണ്ടോ എന്ന് തോന്നി. കാരണം പാൻറ്റും ഇതൊക്കെ ഇട്ട് നല്ല മിടുക്കനായിട്ട് വരണം കണ്ടപ്പോൾ രൂപം കൊണ്ട് തോന്നിയില്ല. പക്ഷേ അവിടെ വന്നതിന് ശേഷം ആ പഴയ കാലത്തിലേക്ക് പോയ ആ തിരിഞ്ഞു നിൽക്കലൊക്കെ കണ്ടപ്പോൾ ചില സിനിമകളിലൊക്കെ അതുപോലെ നമുക്ക് അനുഭവപ്പെട്ടു. എന്താ പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഒരു ബോറടിയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. തുടങ്ങി ക്ലീൻ ക്ലീൻ ആയിട്ട് നമ്മൾ നോക്കി കണ്ടു, നന്നായിരുന്നു. ഓക്കെ ഓക്കെ, സൂപ്പർബ്. റിമി, ഈ സ്കിറ്റ് ശരിക്കും ഒരു കൊച്ചു സിനിമയായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുള്ളൂ. നമ്മുടെ ഇന്ന ആൾക്കാരൊക്കെ ഓഡിയൻസൊക്കെ ആണെങ്കിൽ വാ ഒളിച്ചിരിക്കുകയാണ്. ഓരോ സീനും ഒരു സ്കിറ്റിൻ്റെ ഫീൽ അല്ല നമുക്ക് കിട്ടുന്നത്. ആ തുടക്കം തൊട്ട് ആ പച്ച സെറ്റ്, ഇതുപോലെ ഒരു പച്ച വീട് ആദ്യമായിട്ട് കാണുന്നത്. എവിടെയെങ്കിലും ഇങ്ങനൊരു വീടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഭാര്യയ്ക്ക് വേണ്ടി വീട് മുഴുവൻ പച്ച പെയിൻറ്റും, ചെടി ആയിക്കോട്ടെ, സാരി കൊടുത്തേക്കുന്നു, അപ്പൂപ്പം വരെ പച്ച ഇട്ടേക്കുന്നു. ഈ സ്കിറ്റിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ അച്ഛനെ കൂടെ വിളിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഒരു രസം വരത്തില്ല. അച്ഛു, കമോൺ അച്ഛു. അച്ഛു ഉക്കറിനായിരുന്നു ആ ചിന്നമ്മച്ച എന്നുള്ള ആ വരവും, അതുപോലെ ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങി നിന്നപ്പോഴത്തേക്കും കണ്ടു ഞാൻ അച്ചു പാടിയതും എല്ലാവരും കൂടെ ചേർന്ന കൊച്ചടക്കം ഒരു ഉഗ്രൻ കുടുംബമായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നമ്മളെല്ലാവരും തന്നെ വളരെ ഫോക്കസ്ഡ് ആക്കി ഇരുത്താൻ നിങ്ങൾക്ക് ഇന്ന് പറ്റി എന്ന് ജഡ്ജസൊക്കെ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മാർക്സ് എന്താണെന്ന് നോക്കാം. റിമി, ഓൺ 30? ഓൺ 30, 29. ജ്യോതിഷ, 38 out of 40. ഇന്നസെൻസ്, 29. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇന്നത്തെ ഈ പാട്ടും പ്രണയവും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 96 on 100. ചിരിയുടെ ഉത്സവ കാഴ്ചകളുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ എന്നും ഉണ്ടാകും. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഗസ്റ്റുകളും ഒക്കെ ആയിട്ട്. സോ വിത്ത് ലോട്ട് മോർ കോമഡി ആൻഡ് ഫൺ, വിൽ ബി റൈറ്റ് ബാക്ക്. അൻടിൽ ദി നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റോറീസ് സീസൺ 2, വൈറ്റ് ഇയർ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം. എമിനിക്കറിയാമല്ലോ, എനിക്കൊരു കുഞ്ഞിക്കാലി കാണാൻ മോഹമായിട്ട് വയ്യ. സാറേ, ഇത് സ്റ്റേഷനാണ്, ഇപ്പോഴിങ്ങനെ കുഞ്ഞിക്കാലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് തരാനാണ്. അതല്ല, താൻ പാതി ദൈവം പാതി എന്നല്ലേ,
ആദ്യം താൻ ബാധി ചെയ്യും, പിന്നെ ദൈവത്തിനെ വിളിക്കാം. തനിക്ക് സ്വന്തം രോഗം ചികിത്സിക്കാൻ തുടങ്ങിയതാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പുറത്തു ബോർഡ് കുഷ്ഠരോഗ ആശുപത്രി എന്ന് എഴുതി വെക്കുക. എനിക്ക് ആരുടെ കുഞ്ഞുങ്ങളെ വേണ്ട, എനിക്ക് ആരുടെ കുഞ്ഞുങ്ങളെ വേണ്ടത്? മനസ്സിലായി, തള്ളയിലാണല്ലോ നോട്ട്. അങ്ങനെയാണെങ്കിൽ തള്ളേനെ തന്നെ. ഒരു പരാതി പറയാനായിട്ട് വന്നതാ. നോക്കട്ടെ, ഇതാണ് സാറേ പരാതി. എന്നൊന്നും എഴുതിയിട്ടില്ലല്ലോ. എനിക്ക് എഴുത്തും അതിനൊന്നും അറിഞ്ഞൂടെ സാറേ. പിന്നെന്തിനാ ഒരു രീതി ഒരു ചടങ്ങ് അങ്ങനെ ഏൽപ്പിച്ചതാ? കാലമേ കഴിഞ്ഞുപോയ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചതിന്.